Hi students, welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. We are on the next lecture series of Income Tax Assessment 1. In the number, kind of class, we discuss the problem in the balance part. From the following information, A and B are the partners. Our question. നമ്മള് ബുക്ക് പ്രോഫിറ്റ് വരെ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് ഇൻകം, ബിസിനസ് ഇൻകം ഓഫ് ദി ഫേം. നമുക്കറിയാം ബുക്ക് പ്രോഫിറ്റിൽ നിന്നും റെമുനറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് അണ്ടർ സെക്ഷൻ 40B അതൊരു ലിമിറ്റാണ്. ഇത് കണ്ടുപിടിക്കുമ്പോൾ, ഇതിൽ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻകം ഓഫ് ദി ഫേം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബിസിനസ് ഇൻകം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് ഇൻകം ഓഫ് ദി ഫേം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,43,000 ആണ്. ലെസ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതി വരണേ, പുതിയതായിട്ട് എഴുതരുത്. ഞാൻ അത്രയും ലോങ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത പാർട്ടിൽ ഇത് പറയുന്നത്. ഓക്കെ, സോ ബുക്ക് പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും അവിടെ ഡബിൾ ലൈൻ ചെയ്യരുത് നിങ്ങൾ. ലെസ് റെമുനറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. അപ്പൊ നമ്മൾ ഈ ഇത് എങ്ങനെ കിട്ടിയെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ഇത് എങ്ങനെ കിട്ടിയത്, അപ്പൊ നമുക്കറിയാം ആക്ച്വൽ അതിന് രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഫേസ്റ്റ് വൺ ഇസ് ആക്ച്വൽ റെമുനറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. ദാറ്റ് മീൻസ് എയുടെ സാലറി, ബിയുടെ സാലറി, എയുടെ കമ്മീഷൻ 60,000, 40,000, 20,000. ഇതാണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന എമൗണ്ട്, ആണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് റെമുനറേഷൻ 1,20,000. ഓർ ഇനി അടുത്തതിൽ വീണ്ടും രണ്ടാമത്തതിൽ അഗെയിൻ വി ഹാവ് ടു സ്റ്റെപ്സ്. ഓൺ ഫസ്റ്റ് റുപ്പീസ് 3 lakh ബുക്ക് പ്രോഫിറ്റ്, ബാലൻസ് ഓഫ് ബുക്ക് പ്രോഫിറ്റ് അല്ലേ. അപ്പൊ ഇവിടെ ഫസ്റ്റ് റുപ്പീസ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,43,000 ഉള്ളൂ. അതുകൊണ്ട് 3 lakh റുപ്പീസ് അവിടെ നിന്ന് എടുക്കാനില്ല. അപ്പോ ഓൺ റുപ്പീസ് ഫസ്റ്റ് 3 lakh ഓഫ് ബുക്ക് പ്രോഫിറ്റ് 1,50,000. ഈ 1,50,000 ഉള്ളതാണ്. ഓർ 90% ഓഫ് 3 lakh എന്നാണ് വരേണ്ടത്. ഇവിടെ 1,43,000 ഉള്ളൂ. അതുകൊണ്ടാ 1,43,000 90% നമ്മൾ എടുത്തു. മനസ്സിലായോ? ഇവിടെ 3 lakh അല്ലെങ്കിൽ 4 lakh ആയിരുന്നെങ്കിൽ ഇവിടെ 90% ഓഫ് 3 lakh എടുത്തിട്ട് ബാക്കി 1 lakh താഴെ എടുത്തേ. ഓക്കെ, ദെൻ സോ 1,50,000 ഓർ 90% ഓഫ് 1,43,000 നമുക്ക് 1,28,700 കിട്ടും. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഇസ് മോർ, ഏതാ വലുത്, 1,50,000. ദെൻ 1 or 2, 1 എന്ന് പറയുന്നത് 1,20,000, 2 എന്ന് പറയുന്നത് 1,50,000. സോ 1,20,000 ഓർ 1,50,000 വിച്ച് എവർ ഇസ് ലെസ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഇസ് മോർ, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഇസ് ലെസ്. അപ്പോ നമ്മൾ റെമുനറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ് കണ്ടുപിടിച്ചത്. സോ 1,50,000 ആണ് കുറവ്. സോ ആ എമൗണ്ട് വേണം ഇവിടെ ലെസ് ചെയ്യാൻ. ബുക്ക് പ്രോഫിറ്റ് 1,43,000 നിന്ന് 1,20,000 കുറയ്ക്കുമ്പോൾ ബാക്കി കിട്ടുന്ന 23,000 നമ്മൾ ബിസിനസ് ഇൻകം ഓഫ് ദി ഫേം എന്ന് വിളിക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പല പോർഷനായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് ഒരു പോർഷനും കൂടെ നമുക്ക് എ ആൻഡ് ബിയുടെ ടാക്സബിൾ ഇൻകം കൂടെ ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ഈ സെയിം ക്വസ്റ്റ്യന്റെ ബാലൻസ് പോർഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ടുഡേ സെഷൻ. ദിസ് ഇസ് ആശ എസ് പി സൈനിങ് ഓഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ് വിഷൻ.